നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കൂ. നിഷേധിക്കാൻ പറ്റൂല, കാരണം രാവിലെ എണീറ്റ് കണ്ണ് തുറന്നാലുടനെ റീലെടുത്താണ് നോക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഈ പറയണ കേട്ടാത്തൊന്നും ഇവ ഇനി റീലൊന്നും നോക്കാത്ത പോലെ, ഞാൻ റീലൊക്കെ എടുത്ത് നോക്കാറുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു 5 ട്രിക്കുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഇൻസ്റ്റഗ്രാം നിങ്ങളുടെ ജീവിതം തൊലച്ച് നിങ്ങളുടെ കൂടെ ആയി, ഇനി അതിൻ്റെ കുറച്ച് ട്രിക്കുകളും കൂടി അറിഞ്ഞ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം. ഒന്നാമത്തേന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ OTPകൾ വരാറുണ്ട് നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും, അതുപോലെ തന്നെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, ഇതിനെല്ലാം ഓരോ OTPകൾ നമുക്ക് മെയിലിലൊക്കെ ഇൻസ്റ്റഗ്രാം അയക്കാറുണ്ട്. ഇങ്ങനെ വരുന്ന മെയിലുകൾ പോലെ തന്നെയാണ് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ള സ്പാം മെയിലുകൾ. അപ്പോൾ ഇൻസ്റ്റഗ്രാം അയച്ച മെയിലുകൾ ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഒരു വഴിയുണ്ട്. ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കുക. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് സെറ്റിംഗ്സിലേക്ക് പോവാം. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. സെക്യൂരിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഇമെയിൽസ് ഫ്രം ഇൻസ്റ്റഗ്രാം എന്ന് നമുക്കവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം തന്നെ ഒഫീഷ്യൽ സക്കർ എണ്ണ അയച്ച ഇമെയിലുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രൊമോഷണൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തു, ദോ പോയവൻ ലൈക്ക് ചെയ്തു, ദോ അപ്പുറത്തെ വീട്ടിൽ അവൻ ലൈക്ക് ചെയ്തു, ഇങ്ങനെയുള്ള മെയിലുകളും നമുക്കതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാ പേരും യൂസ് ചെയ്തിരിക്കേണ്ടതാണ്, എന്നാലേ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ സേഫായിട്ട് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഫേക്ക് സ്പാം മെയിലിലൊക്കെ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങളുടെ അവസാനത്തെ ക്ലിക്ക്. നമ്മുടെ ആനിമോജിയും ബിറ്റ്മോജിയൊക്കെ പോലെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് അവതാർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് നോക്കാം. അതായത് ഇൻസ്റ്റഗ്രാം എടുക്കുക, എന്നിട്ട് വീണ്ടും സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട്സിൽ നമുക്കവിടെ അവതാർ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫേസ് ഷേപ്പിലുള്ള ഒരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. മീശ വേണമെങ്കിൽ മീശ കൊടുക്കാം, താടി വേണമെങ്കിൽ താടി കൊടുക്കാം, മുടി വേണമെങ്കിൽ മുടി കൊടുക്കാം, കഷണ്ടിയാണെങ്കിൽ കഷണ്ടിയാക്കാം, മുട്ടത്തലയാണെങ്കിൽ മുട്ടത്തലയാക്കാം, എന്ത് വേണോ ആക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അയച്ചു കൊടുത്ത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. മൊത്തം ഫണ്ണായിരിക്കും, അടിപൊളി പരിപാടിയാണ്. അപ്പോൾ അവതാർ ഫീച്ചർ വന്നത് പലരും അറിഞ്ഞിട്ടില്ല, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫണ്ണായിട്ടുള്ള പരിപാടിയാണ്. ആൻഡ് ഇനി വാട്സപ്പിലും ഈ സാധനം വരുമെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കണം. എന്നാൽ അവർക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അവരെ ശല്യപ്പെടുത്തുന്നതായിട്ട് അവർക്ക് തോന്നാൻ പാടില്ല. മെസ്സേജ് പോകണം, പക്ഷേ ശല്യമാവാൻ പാടില്ല. നമ്മൾ ശല്യപ്പെടുത്താനൊന്നും വരാറില്ല, പക്ഷെ നമ്മൾ മെസ്സേജ് അയക്കും. അങ്ങനത്തെ പരിപാടിക്ക് ഒരു ഈസി പരിപാടിയുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ആക്കുക, ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അവരുടെ ചാറ്റ് ഓപ്പൺ ആക്കുക. അതിനുശേഷം അറ്റടിച്ചതിന് ശേഷം സൈലൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അറ്റ് സൈലൻ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ അയക്കുന്ന ഏത് മെസ്സേജുകളായാലും ഇത് നോട്ടിഫിക്കേഷനായിട്ട് അവർക്ക് കാണിക്കില്ല. ജസ്റ്റ് സൈലൻ്റായിട്ട് അവരുടെ ഇൻബോക്സിൽ പോയി കിടക്കും. അവർക്ക് സൗകര്യമുള്ളപ്പോൾ വന്നെടുത്ത് നോക്കിയിട്ട് അതിനുള്ള മറുപടി വളരെ സൗന്ദര്യമായിട്ട് അവർ തരും. ഓക്കെ, അപ്പോൾ അറ്റ് സൈലൻ്റ്. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ വരണമെന്ന് ആഗ്രഹിച്ചതും എന്നാൽ ഇൻസ്റ്റഗ്രാം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്തൊരു ഫീച്ചറാണ് ചാറ്റ് ഹൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എന്നാൽ ഈ ചാറ്റ് ഹൈഡ് ചെയ്യാനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു കിടിലം വഴിയുണ്ട്. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങളുടെ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണോ അതോ പ്രൊഫഷണൽ അക്കൗണ്ട് ആണോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെറ്റിംഗ്സിലേക്ക് പോയതിന് ശേഷം അതിൻ്റെ അകത്ത് അക്കൗണ്ട്സ് എടുക്കണം. അക്കൗണ്ട്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊരു പേഴ്സണൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കും, അതെല്ലാം നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തങ്ങ് വിടുക, എന്നിട്ട് ക്രിയേറ്റർ ചൂസ് ചെയ്യുക. അങ്ങനെ പ്രൊഫഷണൽ അക്കൗണ്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് എടുക്കുന്ന സമയത്ത് പ്രൈമറി എന്നും ജനറൽ എന്നും പറഞ്ഞു വരും. അതായത് പ്രൈമറി എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാറ്റും, ജനറൽ എന്ന് പറയുന്നത് കണ്ടുമാരും പോകുന്നവരൊക്കെയാണ് ജനറലിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ജസ്റ്റ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ട ചാറ്റിനെ എടുത്ത് ജനറലിലേക്ക് ആക്കാം, ജനറലിലോട്ട് മാറ്റാം. അതിനുശേഷം വീണ്ടും സെറ്റിങ്സിലേക്ക് വന്നിട്ട് അക്കൗണ്ട്സിലേക്ക് പോയിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഫഷണൽ അക്കൗണ്ടിൽ നിന്ന് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്താൽ മതി. എന്നിട്ട് ചാറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ആ ചാറ്റ് നമുക്ക് ഇൻവിസിബിൾ ആയിട്ട് കിടക്കും. എന്നാൽ വീണ്ടും പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ചാറ്റ് കാണാൻ പറ്റും കേട്ടോ. മനസ്സിലായില്ലേ ഗൈസ്? മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി കാണൂ, എനിക്ക് പൈസയും കിട്ടും, നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വേറെ പുതിയ ഫോണുകളൊക്കെ കയ്യിൽ വരുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. ഒന്നാമത്തെ കാര്യം പാസ്വേഡ്, എൻ്റെ പാസ്വേഡൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പാസ്വേഡാണ്, യൂണോ. അപ്പോൾ ആ പാസ്വേഡ് അടിക്കാനായിട്ടുള്ള മടി. ഇതിന് വേണ്ടിയിട്ട് ഒരു പരിപാടിയുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ കാണിക്കും. ആ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ആ ഓട്ടോ ഫിൽ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതെടുക്കുന്ന സമയത്ത് പാസ്വേഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ ഒരു
പാസ്വേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ സേവ്ഡ് ആയിട്ടുള്ള പാസ്വേഡ് കാണിക്കും. അല്ലെങ്കിൽ അവിടെ ആഡ് ന്യൂ അല്ലെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ആപ്പ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അല്ലെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് സേവ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പാസ്വേഡും യൂസർ നെയിമും അവിടെ വന്ന് കിടന്നുള്ളൂ. നിങ്ങൾ ലോഗിൻ മാത്രം കുത്തിയാൽ മതി. ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവർക്കും നിങ്ങളുടെ ഈ സാധനം എടുത്ത് അമർത്തി കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഫിംഗർ പ്രിൻ്റ് കൊടുത്താൽ മാത്രമേ ഈ പാസ്വേഡ് കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ആവുള്ളൂ. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ നിങ്ങൾക്ക് മടിയന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻസ്റ്റഗ്രാമിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. ഒരു 5 ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് ചിലത് അറിയാമെന്നുള്ളവരുണ്ടായിരിക്കും, അറിയാത്തവരും കാണും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്തൂടെ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ, അതായത് നമ്മുടെ വീഡിയോസിനൊക്കെ 70,000 വ്യൂവും 5,000 ലൈക്കുമാണ്, 10,000 കമൻറ്റും, അടിപൊളിയെന്ന്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ, അടുത്തൊരു ആപ്പ് സീരീസിൽ, അടുത്തൊരു ഗെയിം സീരീസിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ.